ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കിട്ടിക്കാച്ച് മാജിക് സ്റ്റാർട്ട് ആണ്. ഞാൻ ഇന്നലെ രാത്രി മുതൽ പ്രിപ്പയർ ചെയ്ത് ഇവിടെ നിൽക്കാൻ ഡ്യൂട്ടിയെ പിടിച്ചിരുത്തിയിട്ട്. സോ ഇന്ന് മാജിക് കണ്ടിട്ട് മാതി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ കഷ്ടപ്പെട്ട് ഈ മൂന്ന് ബോക്സ് ആയിട്ട് ഇവിടെ നിൽക്കണ കേസ് ഒരു മാജിക് ആണ് കേസ് നിങ്ങൾക്കും കാണാം. ഓക്കെ ഡ്യൂട്ടിയും കണ്ടോട്ടെ. സോ എന്താണ് കഴിക്കണമെന്നല്ലേ, ജസ്റ്റ് കാണിച്ചോ. ഓക്കെ, ഈ മൂന്നെണ്ണത്തിൽ മൂന്നെണ്ണം മിഠായിന്റെ ബോക്സ് ആണ്. ഇതിൽ രണ്ടെണ്ണത്തിൽ മിഠായിസ് ഉണ്ട്, ഒന്നിലില്ല. മനസ്സിലായോ? രണ്ടെണ്ണത്തിലുണ്ട്, ഒന്നിലില്ല. ആ ഒന്ന് ഏതാന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. സിമ്പിൾ. അതായത് ഇപ്പൊ ഇതിലുണ്ട്, ഇതിലുണ്ട്, ഇതിലില്ലാന്ന് വിചാരിക്കും. അത് ഏതാന്ന് കണ്ടുപിടിക്കണം. ഇതിലില്ല, ഇതിലില്ല, ഇതിലുണ്ട്, ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ പച്ച ആണ് ഇപ്പൊ ഇതിലില്ലാത്തത്. അപ്പൊ ഞാനിത് ഇങ്ങനെ മാറ്റി വെക്കൂ, എന്നിട്ട് ഇനി നോക്കണം ഏതിലല്ലാത്ത. കുഴപ്പമില്ല, ഞാൻ കാണിച്ചത്. ഓക്കെ, റെഡി വൺ ടു ത്രീ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കട്ടെ. റെഡി അല്ലേ? പച്ചലില്ല, പച്ചലില്ല. നോക്കിക്കോ, പച്ച ഞാൻ എടുക്കണം. നോക്കിക്കോ, പിന്നെ കണ്ടില്ല അറിയരുത്. പച്ചെടുത്ത് ഇങ്ങോട്ട് വെച്ച്, കണ്ണ് പൂട്ടിട്ട് എനിക്ക് പറയാം. പച്ചെടുത്ത് ഇങ്ങോട്ട് വെച്ച്, കണ്ടോ? റെഡി അല്ലേ? ഓക്കെ, ഇതിൽ ഏതാണ് ഇല്ലാത്തത്? പച്ചലില്ല, പച്ചില്ല. ഒരു ചാൻസ് എടുത്ത് തരാം. ഒന്ന് ഇതിലാണില്ലാത്തത്, വയലറ്റിലാണ് ഇപ്പൊ ഇല്ലാത്തത്. സോ ട്യൂഡിക്ക് ഒരു ചാൻസ് ഉണ്ട് കൊടുക്കുക. ഞാൻ ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി, ഷഫിൾ ചെയ്ത് വെക്കാൻ വേണ്ടി. സോ വയലറ്റിലാണില്ലാത്തത്, വയലറ്റിൽ എടുത്ത് ഇങ്ങോട്ട് വെച്ച്, ഇങ്ങോട്ട് വെച്ച്, അതുപോലെ തന്നെ ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ച്. ഏതിലാണില്ലാത്തത് പറയൂ സാലിയ. യു ക്യാൻ ഡു ദി. ശ്രദ്ധിക്കുക, മൈൻഡിലേക്ക് കൊടുക്കുക, എന്നിട്ട് പറയൂ ഏതിലാണില്ലാത്തത്. സോ അതെങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ട സംഭവം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ അവരാളെയും പരീക്ഷ വെക്കും. എന്റെ വീഡിയോ കാണുന്നവരെ അടുത്ത് പോയി ചെയ്ത് കഴിഞ്ഞാൽ മണ്ടത്തറായിപ്പോ. എനിക്ക് റീൽസ് കണ്ട ഒരു സംഭവമാണ്, റീൽസ് അടിപൊളിയാണ്. ഇങ്ങനത്തെ ഒക്കെ പരി ജസ്റ്റ് പരീക്ഷ വെക്കും. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആദ്യം മനസ്സിലായവരുണ്ട്, ജസ്റ്റ് താഴത്ത് കമന്റ് കമന്റ് ചെയ്യണ്ട കേട്ടോ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ടൈപ്പ് ഫൺ ഗെയിം ആണ് അല്ലേ? ഫൺ ആണ്. പക്ഷെ കഴിഞ്ഞ ഗെയിമിൽ, രണ്ടു ദിവസം മുമ്പ് ഒരു ഗെയിമിൽ എനിക്ക് നല്ലോണം കൊടുക്കാൻ കഴിഞ്ഞില്ല ഗൈസ്, നല്ല രീതിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. സഹതാപും കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, ഒന്ന് രണ്ട് നോമ്പ് കഴിഞ്ഞു കുറച്ച് ഉഷാറൊക്കെ. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അടിപൊളിയുടെ തീരങ്ങളുടെ മറ്റേ സംഭവമാണ്. ഏതപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല്, ഇത് കോപ്പ് സാധനം കൈ വർക്ക് ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല. സംഭവം വെച്ചാല് ഓരോരോ ബോളുകൾ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇടണം. നമ്മൾ എസ്ഒസ് കളിക്കില്ല, എസ്ഒസ് അല്ലെങ്കിൽ പൂജം വെട്ടി അല്ലെങ്കിൽ വേറെ അങ്ങനെ കുറെ കുറെ കളിയില്ല. അതായത് മൂന്ന് ബോൾ, നാല് ബോളുകൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരണം. ഡ്യൂടി മഞ്ഞ ബോൾ, ഓക്കെ, ഡ്യൂടി മഞ്ഞ ബോള്, നീ റെഡ്, ഞാൻ റെഡ് ബോള്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ ഇവിടെ നെൽത്ത് ബൗൺസ് ചെയ്തിട്ട് ബൗൺസ് ചെയ്തിട്ട് വരാ. നമ്മൾ അവിടുന്ന് ബോൾ വരെ, അപ്പൊ ബോൾ ഇതാ ഇവിടെ തട്ടിട്ട് പറയാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, കേസ് നമ്പർ. ഓക്കെ, എന്താ സംഭവം വെച്ചാല് ചുവപ്പ് ബോള്, മഞ്ഞ ബോൾ. ഓക്കെ, ഞാനും ഡ്യൂടി സെയിം സമയത്ത് ബോൾ ഇങ്ങനെ എറിയും. അപ്പൊ ബോൾ ഇത് ഇവിടെ തട്ടിയതിനു ശേഷം ഇങ്ങനെ വന്ന് ഇങ്ങനെ വിൽക്കണം. അതെ, അതാണ് സംഭവം. ഓക്കെ, ഇങ്ങനെ വിൽക്കുമ്പോ നാലെണ്ണം ഒരുമിച്ച്, നാലെണ്ണം ഒരുമിച്ചെന്നല്ല, ഇതിപ്പോ നാലെണ്ണം ഇങ്ങനെ നമുക്ക് കൂട്ടാം, പിന്നെ ഇങ്ങനെ കൂട്ടാം, ഇങ്ങനെയും കൂട്ടാം. അതെ, നമ്മൾ ഈ പൂജ മെട്ടിലൊക്കെ ഉള്ള സെയിം സമയം നാലെണ്ണെങ്കിലും ഒരുമിച്ച് വരണം. പൂജ്യത്തിന് വേറെ ബോളാന്നുള്ള ഡ്യൂടി മഞ്ഞ, ഞാൻ റെഡ്. ഓക്കെ, അപ്പൊ എന്റെ റെഡ് നാലെണ്ണം വന്നാല് എനിക്കൊരു പോയിന്റ്. ഡ്യൂടിന്റെ യെല്ലോ ഇങ്ങനെ ഇവിടെ നാലെണ്ണം വന്നോ? നാലെണ്ണം വന്നു, നാലെണ്ണം ഡ്യൂടിക്ക്. നാലത്തെ കൂടുതൽ കുഴപ്പമില്ല, കുറയരുതെന്നു. ബോളൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യും. ഇതിന്റെ മുകളിൽ വരുന്ന ബോളുകളൊന്നും കൂട്ടാൻ പാടില്ല. പുറത്തേക്ക് പോയാൽ നമുക്ക് എടുക്കാട്ടോ, പിന്നെ എടുക്കാം. ലാസ്റ്റ് ഇവിടെ വന്ന് നോക്കുന്നുണ്ട്. ബോളാണല്ലോ, ബോളാണല്ലോ. അതെ, അതോ മണത്ത് വെക്കണോക്കെ എന്നോ ഇത് പിടിച്ച് കളിക്കോ? ഞാളെ ബോളിന്റെ സൗണ്ട് കേട്ടിട്ട് വന്നാണ് കാരണം. ഒരു ഞാൻ അങ്ങനെ നോക്കിയത് ആരാന്ന്. രാജയാണ് ഇവിടുത്തെ എന്താ പറയാ. അല്ല, ഈ ബോളാണ് നിക്കൂല. ഇതിങ്ങിട്ടല്ലേ ഇങ്ങനായി കളിക്കുക, വെറുപ്പിക്കണ കേസ്. രാജെല്ലാം നോട്ടം നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മള് പറയാൻ നിന്നത് എന്താ അറിയോ, ഒരുമിച്ചിട്ടാണ് ഇടേണ്ടത്.
ഇതിപ്പൊ തുറന്നിട്ട് ആദ്യം ബോളുകളൊക്കെ എടുക്കട്ടെ, എന്നിട്ടാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, പിച്ച് തുറക്കല്ലേ. മെല്ലെ മെല്ലെ റെഡി അല്ലേ. നമ്മളെ കളികൾ ഇവിടെ ആരംഭിക്കാൻ. തോൽക്കാണ് തോൽക്കണോടെ കഥന്ന് കൈ കൈ രണ്ട് കൈ ഉണ്ടാക്കി കുത്തുവൊക്കെ, രണ്ട് കൈ ഉണ്ടാക്കിയ വേറെ കാര്യം. പഞ്ചിങ്ങി പഞ്ചിങ്ങി നിങ്ങൾക്ക് കാണേ. റെഡി, വൺ ടു ത്രീ. ഒന്ന് എന്റെ മെഡിക്കൽ ഔട്ടായി. റെഡി, വൺ ടു ത്രീ. ഓ ചാൻസ് ഉണ്ട്. റെഡി, വൺ ടു ത്രീ. ഞാൻ എങ്ങനെ റെഡി ആക്കാൻ ബ്ലോക്ക് ചെയ്തില്ലേ ഇവളെ ഞാൻ വിടൂല. വൺ ടു ത്രീ. ഓ വൺ ടു ത്രീ. കൈ വെച്ചില്ലേ. റൗണ്ട് ടു നോക്കാം. റൗണ്ട് ടു ഓടി. വൺ ടു ത്രീ. റെഡി, വൺ ടു ത്രീ. ഒന്നും കൂടി മതി സത്യം, ഒന്നും കൂടി മതി. ഞാൻ ജയിക്കും ഒറ്റ ഒന്നും കൂടി. അവിടെ എങ്ങാനും ഞാൻ എന്റേത് വീടാ, നീ തീർന്ന് മനസ്സിലായില്ലേ. ഓക്കെ റെഡി, റെഡി, വൺ ടു ത്രീ. അവിടെ വീണെങ്കിൽ നീ തീർന്നാലേ ഞാൻ. ഈ മണപ്പൂർ വെട്ടല്ലേ അത്ര മണപ്പൂർ വെട്ടല്ലേ ആ കുട്ടിക്ക്. Ready, one, two, three. Yes. Ready, in the other mode. You're under the middle. One, two, three. Oh! Boy, one, two, three. Okay. Okay. In that ear. One, two. നിയമം എന്താന്ന് വെച്ചാൽ എനിക്ക് ബാലൻസ് രണ്ട് ബോളുണ്ട്. അപ്പൊ നീ എങ്ങനെ ടൈ ആവുക? ഇത് ഇട്ടിട്ട് ടൈ ആവോ നോക്കട്ടെ, എന്നിട്ട് നീ തീരുമാനിച്ചു. മനസ്സിലായില്ലേ? ഡ്യൂടിന്റെ മഞ്ഞ അവിടെ അവിടെ ഉണ്ട്, പൊട്ടത്തി കണ്ടില്ലേ. ഒരു മഞ്ഞ പോയി. അപ്പൊ ഒന്നും കൂടി വേണ്ട, ആര് ജയിക്കും ആര് ജയിക്കില്ല തീരുമാനിക്കാൻ പോണോ? ഞാൻ ജയിച്ചു. നമുക്ക് രണ്ടാം കുറെ ഒറ്റ പോയിന്റ് ആയില്ലല്ലോ. ഓക്കെ, അപ്പൊ ടൈം ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, റെഡി, വൺ ടു ത്രീ. കറക്റ്റായിട്ട് ഇവിടെ ജയിച്ചു കണ്ടില്ല. എന്റെ നാക്കണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൊത്തം എന്റെ ഇങ്ങനെ കാണില്ല. എന്ത് തോന്നുന്നു പൊട്ടന്മാർക്ക് മാത്രമേ ജയിക്കാൻ കഴിയൂ പൊട്ടന്മാർ? പക്ഷെ നമ്മൾ രണ്ടെണ്ണം നല്ലോണം കളിച്ചു.
രണ്ടാളും നല്ലോണം കളിച്ചു. ഞാൻ മാത്രം നല്ലോണം കളിച്ചു, നീ കളിച്ചിട്ടില്ല നല്ലോണം. നോ ബേബി, ഞാൻ എഫേർട്ട് എടുത്തിട്ട് ജയിച്ചത്. പിന്നോളാ ഞാൻ ബോക്സിംഗ് ആണ് തടുക്കരുത്, മനസ്സിലായില്ല? അവിടെ തോറ്റു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ ഉണ്ടാവും. എന്താ ചവിട്ടരുത്? താഴെ പൊങ്ങി വരുന്നതാ. കഥ പിന്നെ നാളെ കാണക്കോ. നാളെ വൈകുന്നേരം 5 മണിക്കാണ്, ഞാൻ തന്നെ ഫിനിഷ് ചെയ്താലേ.